2000-ൽ തുടങ്ങിയ പുതിയ നൂറ്റാണ്ട് ഇന്ത്യൻ കായിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തും ഏഷ്യൻ രാജ്യങ്ങളിലും മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കായികവേദി ലോകത്തോളം വികസിക്കുന്ന അപൂർവമായ മാറ്റത്തിന് ഒളിമ്പിക്സിലും മറ്റ് ലോകവേദികളിലും ഇന്ത്യൻ താരങ്ങൾ കഴിവ് തെളിയിച്ചു. മെഡലുകൾ വാരിക്കൂട്ടി. ചൈനയും ജപ്പാനും മറ്റും ആധിപത്യം പുലർത്തിയിരുന്ന ബാഡ്മിന്റണിലും അത്ലറ്റിക്സിൽ പോലും രാജ്യം തിളങ്ങി. ഈ മുന്നേറ്റത്തിന് കാരണക്കാരായവരിൽ കൂടുതൽ പേരും വനിതകളാണ്. അതും പ്രതിസന്ധികളെയും തിരിച്ചടികളെയും അതിജീവിച്ച് മുന്നേറിയ താരങ്ങൾ. രാജ്യത്തിന് അഭിമാനമായി വനിതാ താരങ്ങൾ മുന്നേറിയതോടെ പെൺകുട്ടികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനു കൂടിയാണ് മാറ്റം സംഭവിച്ചത്. കുടുംബത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ബാധ്യത കൂടുമെന്ന പഴയ സങ്കല്പം തകർന്നു വീഴുകയായിരുന്നു. ആൺകുട്ടികളെപ്പോലെയോ അവരെക്കാളോ കഴിവും പ്രതിഭയുമുള്ളവരാണ് പെൺകുട്ടികളെന്നും രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്നതിൽ അവർക്കും പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെ വലിയൊരു മാറ്റത്തിന് തുടക്കമായി. ഒരു പൊതുചരിത്രത്തിന്റെ തുടക്കം. ബാഡ്മിന്റണിൽ ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് PV സിന്ധുവും സൈന നെഹ്വാളും. ആൺകുട്ടിയെ ആഗ്രഹിച്ച കുടുംബത്തിൽ തന്റെ ജനനം ഒരു സന്തോഷവുമുണ്ടാക്കാത്ത സംഭവമായിരുന്നെന്ന് സൈന തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച്. ജനന നിമിഷം മുതൽ സൈന ഒരു ഉത്തരവാദിത്തം കൂടി ചുമലിൽ ഏറ്റുകയായിരുന്നു. ഒരു പെൺകുട്ടിയാണെങ്കിലും തനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കണമെന്ന ഭാരിച്ച ഉത്തരവാദിത്തം. ഈ ചുമതല ഏറ്റെടുത്ത ആദ്യത്തെ പെൺകുട്ടി മാത്രമല്ല സൈന. ഇന്ത്യയിലെ ഭൂരിപക്ഷം പെൺകുട്ടികളും ഈ ഉത്തരവാദിത്തം ചുമലിൽ ഏറ്റുന്നവരാണ് എന്നതാണ് സത്യം. ആൺകുട്ടികളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തിന്റെ കൂടി പ്രശ്നമാണിത്. ഇപ്പോൾ ടെന്നീസിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും രാജ്യം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച താരമാണ് സാനിയ മിർസ. ലോകവേദികളിൽ ഡബിൾസിൽ വെന്നിക്കൊടി പാർച്ച സാനിയ കത്തി നിൽക്കുന്ന കാലത്ത് അവരുടെ വസ്ത്രധാരണം പോലും വിമർശന വിധേയമായിട്ടുണ്ട് സ്വന്തം രാജ്യത്ത്. ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാമെങ്കിലും ഇന്ത്യക്കാരിക്ക് അവരുൾപ്പെടുന്ന കായിക ഇനം അനുശാസിക്കുന്ന വസ്ത്രം പോലും ധരിക്കാനാവാത്ത അവസ്ഥ. അതിന്റെ പേരിൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥ. ഒരു വനിതാ കായിക താരം എതിരാളികളോട് മാത്രമല്ല ഏറ്റുമുട്ടുന്നത് എന്നാണ് ഈ വസ്തുതകളെല്ലാം തെളിയിക്കുന്നത്. പെൺകുട്ടികളെ ബാധ്യതയായി കാണുന്ന മനോഭാവത്തോട് പോരാടണം. തന്നിലേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തം നിറവേറ്റാൻ പരിശ്രമിക്കണം. നോക്കിലും വാക്കിലും നടപ്പിലും വസ്ത്രധാരണത്തിൽ പോലും ശ്രദ്ധിക്കണം. മേരികോം എന്ന ഇതിഹാസ ബോക്സിംഗ് താരത്തിന്റെ കഥ ഇന്ന് രാജ്യത്തെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് പോലും അറിയാം. വിവാഹിതയായതിനു ശേഷവും പ്രസവിച്ചതിനു ശേഷവും റിങ്ങിൽ തിരിച്ചെത്തുകയും എതിരാളികളെ മലർത്തിയടിക്കുകയും ചെയ്ത വീര്യത്തിന്റെ അപൂർവകഥ. പുരുഷ ഹോർമോൺ കൂടുതലാണെന്നതിന്റെ പേരിൽ കായിക രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും സ്ത്രീത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടും രാജ്യത്തെ മുൻനിര താരമായി തുടരുന്ന ദ്യുതി ചന്ദ് മറ്റൊരു ഉദാഹരണമാണ്. രാജ്യത്തിന്റെ പ്രശസ്തി ഉയർത്തുന്ന, രാജ്യത്തിന് അഭിമാനമായ പെൺകരുത്ത് നമുക്ക് ചുറ്റിലുമുണ്ട്. ക്രിക്കറ്റ് ഇന്ത്യയുടെ ഇഷ്ടപ്പെട്ട കായിക ഇനമാണ്. പുരുഷ ടീമിന് ലഭിക്കുന്ന പ്രശസ്തിയുടെയും പണത്തിന്റെയും നേരി ശതമാനം പോലും വനിതാ ടീമുകൾക്ക് ലഭിക്കുന്നില്ല. ഇതിനെതിരെ മുൻ ക്യാപ്റ്റൻ മിതാലി രാജ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതിന് പോലും പരിമിതികളില്ലെന്നിരിക്കെ വനിതാ താരങ്ങളെ മാത്രം വേട്ടയാടുന്ന സ്ഥിതിയാണ് പരിതാപകരം. അടുത്തിടെ അത്ലറ്റിക്സിൽ മെഡലുകൾ നേടുന്ന ഹിമാദാസ് വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടന്ന ഒട്ടേറെ ടൂർണമെന്റുകളിൽ മെഡലുകൾ നേടി. അവർ പുത്തൻ പ്രതീക്ഷയുമാണ്. മലയാളി താരം PU ചിത്ര, പയോളി എക്സ്പ്രസ് PT ഉഷയുടെ പിൻഗാമിയായി വളർന്നു വന്ന ടിൻഡു ലൂക്ക, ഇവരോരോരുത്തരും കായിക രംഗത്ത് വളർന്നു വന്നത് ഓരോ നിമിഷവും പോരാടിയാണ്. ഒരു പെൺകുട്ടി എന്ന നിലയിലും വനിത എന്ന നിലയിലും ആരോപിക്കപ്പെട്ട തെറ്റിദ്ധാരണകളെ തിരുത്തിയും പുതിയ ചരിത്രം എഴുതിയും. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ വിരമിക്കും. പുതിയ താരങ്ങൾ ഉദിച്ചുയരും. അവരിൽ തീർച്ചയായും വനിതാ താരങ്ങൾ ഉണ്ടായിരിക്കും. ലോകവേദിയിൽ രാജ്യത്തിന്റെ അഭിമാനമുയർത്താൻ കഴിയുന്നവർ. അവർക്ക് വളരാനുള്ള മണ്ണൊരുക്കിയാണ് ഇപ്പോഴത്തെ താരങ്ങൾ കടന്നുപോകുന്നത്. പെൺകുട്ടി ഒരു ഭാരമാണെന്നും ബാധ്യതയാണെന്നും ഇനിയാരും പറയില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.